ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് മലയന്തോമ്പിന്റെ 40-ാം ദിവസം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 16:30 വാക്യം. കർത്താവായ യേശു വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അപ്പോസ്തലനായ പൗലോസിന്റെ യൂറോപ്പിലെ മിഷണറി വേലയുടെ ആരംഭ നാളുകളിൽ നടന്ന ഒരു സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തി 16:23-40 വരെയുള്ള ഭാഗങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. മക്കദോനിയയിലെ പ്രധാന പട്ടണമായ ഫിലിപ്പിയിൽ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തിയിരുന്ന ഒരു ബാല്യക്കാരിയുടെ ഭൂതത്തെ പൗലോസ് പുറത്താക്കുന്നു. തങ്ങളുടെ ലാഭം നഷ്ടപ്പെട്ടത് കണ്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കഠിനമായ വേദനയിലും അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ ഒരു വലിയ ഭൂകമ്പം അർദ്ധരാത്രിയിൽ ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഇത് കണ്ട് തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് കരുതി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ദോഷമൊന്നും വരുത്തരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട കാരാഗ്രഹ പ്രമാണിയിൽ ഒരു വലിയ രൂപാന്തരമുണ്ടായി. യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഇതിന്റെ മറുപടിയായിട്ടാണ് ഇന്ന് നാം വായിച്ചു കേട്ട കുറിവാക്യം. കർത്താവായ യേശു വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. എന്താണ് രക്ഷ? രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം വിടുതൽ, അനർത്ഥത്തിൽ നിന്നും വിടുവിക്കുക എന്നൊക്കെയാണ്. സ്വർഗത്തിൽ ദൈവത്തോടുകൂടെയുള്ള നിത്യ കൂട്ടായ്മയിലേക്ക് ജീവിതത്തെ നയിക്കുന്ന വഴി അഥവാ പാതയാണ് രക്ഷ എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തോലൻ രക്ഷയെ 3 ഘട്ടങ്ങളായി വിവരിച്ചിരിക്കുന്നു. ഓരോന്നും ഭൂതം, വർത്തമാനം, ഭാവി എന്ന 3 കാലങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. 1, നീതീകരണം അല്ലെങ്കിൽ അനുരഞ്ജനം, നിരപ്പ് ഭൂതകാലത്തോടും. 2, വിശുദ്ധീകരണം വർത്തമാനകാലത്തോടും. 3, മഹത്വീകരണം ഭാവി കാലത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. നീതീകരണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവകൃപയാൽ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകി. കർത്താവിന്റെ കാൽവറിയിലെ പരമയാഗത്താൽ നാം രക്ഷിക്കപ്പെട്ടു. നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാനായി തന്റെ രക്തവും ജീവനും മറുവിലയായി കർത്താവ് നൽകി. കർത്താവിന്റെ മരണം സകലരെയും പിതാവുമായി നിരപ്പിച്ചു. 2, വിശുദ്ധീകരണം. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം ഈ ഘട്ടത്തിലൂടെ പോകേണ്ടിയിരിക്കുന്നു. ദൈവകൃപയാൽ നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ വിശ്വാസത്തിന്റെ പ്രതികരണ മുഖാന്തരം മാത്രമേ മനുഷ്യന് രക്ഷ സ്വായത്തമാക്കാൻ കഴിയുകയുള്ളൂ. റോമർ 10:9 പറയുന്നത് പോലെ, കർത്താവായ യേശുവിനെ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ രക്ഷ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുള്ളൂ. ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു ഏറ്റുപറച്ചിന് മാത്രമല്ല വിശ്വാസം, കർത്താവുമായ ആഴമേറിയ ബന്ധത്തിൽ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ഒരു പ്രവൃത്തിയും കൂടിയാണ്. രക്ഷാകരമായ വിശ്വാസത്തിൽ അനുതാപവും അനുസരണവും അത്യാവശ്യമാണ്. 3-ാമത്തെ ഘട്ടമായ മഹത്വീകരണം കർത്താവിന്റെ 2-ാമത്തെ വരവിനെ സംഭവിക്കേണ്ടതാണ്. അന്ന് നാം രക്ഷയുടെ പൂർത്തീകരണമായി തേജസ്കരിക്കപ്പെട്ടവരായി തീരുമെന്ന് പ്രത്യാശിക്കുന്നു. ഇത് നാം പ്രാപിക്കണമെങ്കിൽ ഇന്നുള്ള ജീവിതം തഥാനുസരണം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ഈ നോമ്പ് കേവലം ആചാരാനുഷ്ഠാനം മാത്രമാകാതെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യാം. ഉപവാസവും പ്രാർത്ഥനയും വചനധ്യാനവുമെല്ലാം ദൈവസന്നിധിയിൽ നിന്നും നമ്മെ അകറ്റുന്ന നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും പരിമിതികളെയും കണ്ടെത്താനുള്ള അവസരമായി നമുക്ക് മാറ്റാം. ആത്മതപനത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ദിനംപ്രതി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുതപിക്കാനും പശ്ചാത്തപിക്കാനും നമുക്ക് കഴിയണം. ബാഹ്യവും ആന്തരികവുമായ ഒരു രൂപാന്തരം നമ്മിൽ വന്നിട്ടില്ല എങ്കിൽ രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കി എന്ന് പറയാൻ കഴിയുകയില്ല. ദൈവവുമായുള്ള നിത്യ കൂട്ടായ്മയിൽ എത്തിച്ചേരുവാൻ
പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.